മലയാളികളുടെ പ്രിയ താരമാണ് വിനായകൻ മലയാള ചിത്രങ്ങൾക്ക് പുറമേ തമിഴ് തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട് തമ്പി കണ്ണന്താനത്തിന്റെ മോഹൻലാൽ ചിത്രം മാന്ത്രികത്തിലാണ് ആദ്യമായി താരം അഭിനയിച്ചത് എ കെ സാജൻ സംവിധാനം ചെയ്ത സ്റ്റോപ്പ് വയലൻസ് എന്ന ചിത്രത്തിലെ കഥാപാത്രമാണ് വിനായകനെ മലയാള സിനിമയിൽ പ്രശസ്തരാക്കുന്നത് ചതിക്കാതെ ചന്തു വെള്ളിത്തിര ബിഗ് ബി സാഗർ ഏലിയാസ് ജാക്കി ഇയോബിന്റെ പുസ്തകം ബാച്ചിലർ പാർട്ടി കമ്മട്ടിപ്പാടം എന്നിവ അഭിനയിച്ച ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി പതിനാറിലെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും വിനായകൻ സ്വന്തമാക്കിയിരുന്നു ഇപ്പോഴിതാ തന്റെ ഭാര്യയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇല്ലാതാക്കുന്നുവെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ വിനായകൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് നടൻ ഇക്കാര്യം അറിയിച്ചത് എല്ലാ ഭാര്യ ബന്ധങ്ങളും നിയമപരമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഈ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത് വിവാഹമോചനത്തിന്റെ സൂചനകളാണ് വീഡിയോയിൽ ഉള്ളത് എന്നാൽ കാരണം വ്യക്തമല്ല ബാങ്ക് ജീവനക്കാരിയായിരുന്ന ബിനിതയാണ് നടന്റെ ഭാര്യ ഞാൻ മലയാളം സിനിമ ആക്ടർ വിനായകൻ ഞാനും എന്റെ ഭാര്യയുമായിട്ടുള്ള എല്ലാ ഭാര്യഭർത്തൃ ബന്ധങ്ങളും നിയമപരമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഈ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നു എല്ലാവർക്കും നന്ദി എന്നാണ് വിനായകൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്തോജറോമിനെ വിമർശിച്ചും നടൻ രംഗത്ത് എത്തിയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ചിന്തയുടെ ചിത്രത്തിനൊപ്പം ഐ ആം ദി ബഡ് യു ആർ നോട്ട് ദ എന്ന കുറിപ്പോടുകൂടിയാണ് നടൻ പോസ്റ്റ് ചെയ്തത് സീറോ മലബാർ സഭയിലെ സീനിയർ ബിഷപ്പും ചങ്ങനാശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പുമായ മാർ ജോസഫ് പൗവത്തിൽ മെത്രോപൊലീത്തു ചങ്ങനാശ്ശേരിയിൽ എത്തി അന്തിമോപചാരം അർപ്പിച്ചു എന്ന് പറയുന്ന പോസ്റ്റാണ് ജെറോമിന്റെ ഏറ്റവും ഒടുവിൽ വിവാദത്തിൽ പെടുന്നത് ഓസ്കാർ അവാർഡ് ജേതാക്കളെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പോസ്റ്റാണ് അതിനു മുൻപ് ട്രോളുകൾ ഏറ്റുവാങ്ങിയത് പോസ്റ്റിലെ വാക്യഘടനയിലെ പിഴവുകളും വ്യാകരണ തെറ്റുകളും ചൂണ്ടിക്കാട്ടി ട്രോളുകൾ നിറഞ്ഞതോടെ ഓസ്കാർ പോസ്റ്റ് ഫേസ്ബുക്കിൽ നിന്നും അപ്രത്യക്ഷമായി ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആളാണ് ജെറോം എന്നതാണ് ട്രോളുകൾക്ക് ബലം നൽകുന്നത് രജനീകാന്ത് നായകനായി എത്തുന്ന ജയിലറിൽ ആണ് വിനായകൻ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ശിവരാജ് കുമാറും ജാക്കി ഷ്രോഫും ഒക്കെ മുഴുനീള കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രത്തിൽ അതിഥി താരമായി മോഹൻലാലും എത്തുന്നുണ്ട് തമന്ന സുനിൽ ശിവരാജ് കുമാർ എന്നിവരും ഈ സീനിൽ ഉണ്ടായിരിക്കുമെന്നാണ് വിവരം സ്റ്റണ്ട് ശിവയാണ് ചിത്രത്തിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫർ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ജയിലറുടെ വേഷത്തിലാണ് ചിത്രത്തിൽ രജനി എത്തുക രമ്യാകൃഷ്ണൻ വിനായകൻ തുടങ്ങിയവരൊക്കെ രജനിക്കൊപ്പം ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് അനിരുദ്ധ് രവിചന്ദ്ര സംഗീത ും പകരുന്ന ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് വിജയ് കാർത്തിക്കണ്ണനാണ് അണ്ണാത്തേക്ക് ശേഷം എത്തുന്ന രജനീകാന്ത് ചിത്രമാണിത് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ മാരനാണ് സംവിധാനം